സന്ദീപ് വാര്യർ നോക്കൂ തുഞ്ചൻ പറമ്പിൽ അടക്കമുള്ള വിഷയങ്ങളിൽ തുഞ്ചൻ പറമ്പിൽ മാത്രമല്ല ആ നോട്ടു നിരോധനം അടക്കമുള്ള വിഷയങ്ങളിൽ എം ടി വാസുദേവൻ നായർ എടുത്തിട്ടുള്ള നിലപാടിനെ അതിനിശ്ചിതമായി വിമർശിച്ചിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി കൂടിയാണ് ബി നിങ്ങളുടെ ജന്മഭൂമി അടക്കമുള്ള പ്രസിദ്ധീകരണങ്ങളും ആ നിലയിൽ എം ടിയെ വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ തുഞ്ചൻ പറമ്പിലിൻ്റെ കാര്യത്തിൽ ജന്മഭൂമി എഴുതിയത് ശരിയാണ് അസുരവിത്തുക്കളുടെ പിടിയിൽ നിന്ന് ആചാര്യൻ്റെ മണ്ണ് സ്വതന്ത്രമാക്കണമെന്ന് സംഘപരിവാർ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ഇത് എം ടി വാസുദേവൻ നായരെ പോലെ ഒരു മഹാസാഹിത്യകാരനായ ഒരാൾ രാഷ്ട്രീയത്തെ ആഴത്തിൽ പരിശോധിക്കുന്നയാള് ഒന്നും രണ്ടും പറയാൻ വേണ്ടി അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാൻ വേണ്ടി സൗണ്ട് ബൈറ്റ് കൊടുക്കുകയോ പ്രസ്താവന ഇറക്കുകയോ ചെയ്യാത്തയാള് ലോക ഇന്ത്യൻ സംസ്ഥാന സാഹചര്യങ്ങൾ വിലയിരുത്തുന്നയാള് സ്വാഭാവികമായിട്ടും ഇന്ത്യൻ സാഹചര്യത്തെ ആകെ വിലയിരുത്തുമല്ലോ അപ്പോഴാണ് ഇടതുപക്ഷം പറയുന്നത് ഇത് നരേന്ദ്രമോദിയെക്കുറിച്ചാണ് നരേന്ദ്രകുന്ദിയെക്കുറിച്ചും മാത്രമാണ് നികേഷ് നികേഷ് ചോദിച്ച ചോദ്യത്തിൽ തന്നെ അതിൻ്റെ ഉത്തരവുണ്ട് കാരണം ശ്രീ എം ടി വാസുദേവൻ നായർ അദ്ദേഹം മലയാളികൾക്കെല്ലാം പ്രിയപ്പെട്ടവനാണ് മലയാളികളുടെ സ്വന്തമാണ് നമ്മുടെ അഭിമാനമാണ് പക്ഷെ അദ്ദേഹം ബി ജെ പിക്ക് എതിരായി കേന്ദ്ര സർക്കാരിനെതിരായിട്ടൊക്കെ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അത്തരം വിമർശനങ്ങൾ അദ്ദേഹം ഉന്നയിച്ച സമയത്ത് ഞങ്ങൾ അദ്ദേഹവുമായി കലഹിച്ചിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹം സംസാരിച്ച കാര്യങ്ങൾ ശരിയല്ല വസ്തുതാവിരുദ്ധമാണ് എന്നുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ ഞങ്ങൾക്കുള്ള എതിർപ്പുകൾ പരസ്യമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഞങ്ങൾ അത്തരത്തിലൊരു ബൗദ്ധിക സത്യസന്ധത കാണിച്ചിട്ടുണ്ട് അല്ലാതെ എം ടി പറഞ്ഞത് ഞങ്ങൾക്കെതിരല്ല അത് ഡിമോണിറ്റൈസേഷൻ നടപ്പാക്കിയിട്ടുള്ള മെക്സിക്കോ സർക്കാരിനെതിരായിരുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഇവിടെ സി പി എമ്മിന്റെ ഭാഗത്ത് പറ്റുന്ന പിശക എന്താ എം ശ്രീ എം ടി വാസു നായർ കൃത്യമായി എഴുതി തയ്യാറാക്കിയ ഒരു പ്രസംഗം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ട് എന്ന് അദ്ദേഹത്തിന് നേരത്തെ അറിയാവുന്ന ഒരു ഇടതുപക്ഷ വേദി തന്നെ എന്ന് പറയാം ഡി സി ബുക്സിന്റെ വേദിയിൽ വെച്ച് സംസാരിക്കുന്നു അവിടെ മറ്റ് ഇടതുപക്ഷക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് അവിടെ വെച്ച് അദ്ദേഹം ഇ എം എസ് മുതൽ അല്ലെങ്കിൽ റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുതൽ തുടങ്ങി ഇ എം എസിനെ വരെ കോട്ടയതുകൊണ്ട് അദ്ദേഹം പ്രസംഗിക്കുന്നു അദ്ദേഹം അധികാരത്തിലെത്തിക്കയാൽ ഉണ്ടാകുന്ന താൻ പ്രമാണിത്വത്തെ കുറിച്ചിട്ടും അഹങ്കാരത്തെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്നു അദ്ദേഹം ഭരണാധികാരികളെ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നു അപ്പൊ കൃത്യമാണ് ശ്രീ എം ടി വാസുദേവൻ നായർ ലക്ഷ്യം വെച്ചതും അദ്ദേഹം ഉദ്ദേശിച്ചതും അത് മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെ ആയിരുന്നു എന്നുള്ളത് സുവ്യക്തമാണ് അദ്ദേഹത്തിന് നരേന്ദ്രമോദിയെ വിമർശിക്കാൻ ഏതെങ്കിലും തരത്തിൽ ഒളിച്ചു കടത്തലുകൾ നടത്തേണ്ട ഒരു ആവശ്യമില്ല ഈ വേദി ഉപയോഗിക്കേണ്ട കാര്യമില്ലല്ലോ അദ്ദേഹത്തിന് അത് മറ്റേത് വേദിയിലുമാകാം അദ്ദേഹത്തിന്റെ എഴുത്തുകളിലാവാം അദ്ദേഹം അത് മുൻപ് നിർവഹിച്ചിട്ടുണ്ട് ആ സമയങ്ങളിലൊക്കെ ഞങ്ങൾ അദ്ദേഹവുമായിട്ട് കലഹിച്ചിട്ടുണ്ട് ഞങ്ങൾ തർക്കിച്ചിട്ടുണ്ട് അത് ബൗദ്ധികമായിട്ടുള്ള രീതിയിലാണ് ഞങ്ങൾ ആ സത്യസന്ധത കാണിച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെ സി എന്താണ് മുഖത്ത് നല്ല അടി കൊണ്ടിട്ടും അയ്യോ ഞങ്ങൾക്ക് അടിയൊന്നും കിട്ടിയില്ല അത് മറ്റേ ആരെയോ അടിക്കാൻ ഉദ്ദേശിച്ചത് അബദ്ധത്തിൽ കൈ വീശിയപ്പോൾ ഞങ്ങളുടെ മുഖത്ത് കൊണ്ടുവന്നേ ഉള്ളൂ എന്ന് ഇപ്പോഴും തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ സി പി എം ചെയ്യേണ്ടത് എന്താ ശരിയാണ് എം ടി വാസുദേവൻ നായർ എന്ന് പറയുന്ന രാജ്യം ആദരിക്കുന്ന കേരളം ആദരിക്കുന്ന ഒരു സാംസ്കാരിക നായകൻ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ ഞങ്ങളെ വിമർശിച്ചിരിക്കുന്നു ഞങ്ങള വിമർശനം അത് തെറ്റാണ് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയണം അതല്ലെങ്കിൽ ശരി ഞങ്ങൾക്ക് വിമർശനങ്ങൾ ഞങ്ങൾ ഉൾക്കൊള്ളുന്നു ഞങ്ങൾ തിരുത്താൻ തയ്യാറെടുക്കുന്നു പറയണം ഇത് രണ്ടുമല്ലോ ഇവിടെ എന്താ പറയുന്നത് അത് മോദിക്കെതിരാണെന്ന് പറയുകയാണ് അത് ബൗദ്ധികമായ സത്യസന്ധത ഇല്ലായ്മയാണ് ആ വിമർശനം വിമർശനങ്ങളെ ഉൾക്കൊള്ളാൻ കരുത്തില്ലാത്തത് കൊണ്ടാണ് എം ടി ആയതുകൊണ്ട് മാത്രമാണ് തല്ലുകൊള്ളാതെ പോയത് അവിടെ സക്കറി ആയിരുന്നെങ്കിൽ പയ്യന്നൂരിൽ അനുഭവം ഉണ്ടാകുമായിരുന്നു നമ്മുടെ മുന്നിലുണ്ടല്ലോ ഇവിടെ എം ടി വസാര ആയതുകൊണ്ടും ഡി സി ബുക്സിന്റെ വേദി ആയതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം വാസ്തവത്തിൽ തല്ലുകൊള്ളാതെ പോയത് എന്നാണ് ഞാൻ കരുതുന്നത് അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റൊരു തരത്തിൽ പ്രതികാര ബുദ്ധി അല്ലെങ്കിൽ പ്രതികാരം അവിടെ നിർവഹിക്കുമായിരുന്നു പ്രവർത്തകർ പിണറായി വിജയനെതിരായിട്ട് സി അതെ സി പി എമ്മിന് സി പി എമ്മിനെതിരെ സംസാരിച്ച ഘട്ടങ്ങളിലൊക്കെ ഏത് രീതിയിലായിരുന്നു സി പി എമ്മിന്റെ പ്രതികരണം മുഖ്യമന്ത്രിയുടെ പ്രതികരണം എന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് പല ആളുകൾക്കെതിരെയും ശാരീരികമായ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപക്ഷെ അത് ഭയം ആ ഭയമുള്ളത് കൊണ്ടാവാം സക്കറിക്ക് പയ്യന്നൂരിൽ സംഭവിച്ചതിന്റെ ഒക്കെ ഭയമുള്ളത് കൊണ്ടാവാം ശ്രീ എം ടി വാസുദേവൻ നായർ ഡയറക്റ്റ് ആയിട്ട് മുഖ്യമന്ത്രിയുടെ പേര് പറയാതെയാണെങ്കിൽ പോലും ആ വിമർശനം ഉന്നയിച്ചത് ആ ഭയം അദ്ദേഹത്തിന് ഉണ്ടാകാം അദ്ദേഹത്തിന് നരേന്ദ്രമോദിയെ വിമർശിക്കുമ്പോൾ ഒരു ഭയവും ഇല്ല എന്നുള്ളത് നേരത്തെ നമുക്കറിയാവുന്നതാണ് പേര് പറഞ്ഞിട്ട് വിമർശിച്ചിട്ടുണ്ട് ആ പേര് പറഞ്ഞപ്പോൾ ഞങ്ങൾ കൂടി അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട് ഇവിടെ ആ അന്തസ് സി പി എം കാണിക്കുന്നില്ല അവർക്ക് ഭയമാണ് എം ടിക്ക് മറുപടി പറയാൻ അവർക്ക് ഭയമാണ് കാരണം ആ വിമർശനങ്ങളിൽ കഴമ്പുണ്ട് എന്ന് ഇന്ന് കേരളത്തിലെ പൊതുസമൂഹം തിരിച്ചറിയുകയാണ് മുഖ്യമന്ത്രിയെ സൂര്യനോട് ഉമ്മിക്കുന്നു മുഖ്യമന്ത്രി സ്വയം ഇന്ദ്രനും ചന്ദ്രനും ഇടയിലൂടെ നടന്നു വന്നവൻ അല്ലെങ്കിൽ തോക്ക് ചൂണ്ടി നിൽക്കുമ്പോൾ അതിന് മുന്നിലൂടെ നടന്നു വന്നവൻ വാളിനു ഇടയിലൂടെ നടന്നു വന്നാൻ പ്രത്യേക ആക്ഷൻ കാണിച്ചപ്പോൾ അങ്ങനെ എതിരാളി മറിഞ്ഞു വീണു എന്നൊക്കെ പറയുന്ന അങ്ങനെ സ്വയം അഭിരമിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് താൻ ഏതോ ഷാജിഖേല സിനിമയിലെ നായകനാണെന്ന് സ്വയം അഭിരമിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളത് അദ്ദേഹം ഈ വാഴ്ത്തിപ്പാടലുകൾ കയ്യടികളൊക്കെ ആസ്വദിക്കുകയാണ് അദ്ദേഹം ആസ്വദിച്ചുകൊണ്ടിരിക്കണം നമുക്കറിയാലോ അദ്ദേഹം എനിക്ക് തോന്നുന്നു രജനീകാന്തിന്റെ ആരാധകനോ മറ്റാണോ തോന്നുന്നു അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഉണ്ടാക്കിയെടുക്കുന്ന ഈ ലാർജർ ദാൻ ലൈഫ് ഇമേജിൽ അഭിരമിച്ചു കൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിന്റെ ഭാഗമായിട്ടാണല്ലോ ഈ പാട്ടൊക്കെ ഇറങ്ങുന്നത് നിങ്ങൾ നോക്കൂ ആ പാട്ടിന്റെ വരികൾ നിങ്ങളൊന്ന് നോക്കൂ ഇവർക്ക് നാണമില്ലേ അതിൽ എന്താ പറയുന്നത് സ്വജനപക്ഷപാധികളിൽ മാസ്റ്ററൊന്നും വാദ്യ വാധ്യാരെന്നും മാസ്റ്റർ എന്നും ഈ സ്വജനപക്ഷവാദി എന്താണെന്ന് അറിയാത്ത ഏതോ ഒരു തിരുമണ്ടൻ എഴുതിയ പാട്ട് അത് മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള വാഴ്ത്തുപാട്ടാണെന്ന് പറഞ്ഞ് ഇവിടെ ഇരുന്ന് ആഘോഷിക്കുകയല്ലേ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇതാ ലോകമെങ്ങും വാഴ്ത്തിപ്പാടും കാരണഭൂതൻ പിണറായി എന്ന് പറഞ്ഞ് തിരുവാതിര കളിക്കുമ്പോ അരുത് എന്നൊരു വാക്ക് മുഖ്യമന്ത്രി പറയുന്നില്ലല്ലോ മുഖ്യമന്ത്രി സംസ്ഥാന സെക്രട്ടറി മുതൽ താഴെക്കടയുള്ളവർ വരെ ഈ മുഖ്യമന്ത്രിയുടെ അപദാനങ്ങൾ പാടുമ്പോൾ എനിക്ക് നല്ല സംശയമുണ്ട് ഈ സി പി എമ്മിനുള്ളിൽ പിണറായി വിജയനെതിരായിട്ട് അദ്ദേഹത്തിന്റെ മരുമകനശത്തിനെതിരായി നിലകൊള്ളുന്ന തോമസ് ഐസക് അടക്കമുള്ള അതല്ലെങ്കിൽ ഒരുപക്ഷെ സച്ചിദാനന്ദൻ അടക്കമുള്ളവർ മനഃപൂർവ്വം എം ടിയെ കൊണ്ട് ഇത് പറയിപ്പിച്ചതാണോ എന്നൊരു സംശയം ജനങ്ങൾക്ക് തോന്നിയാൽ പറയാൻ പറ്റില്ല കാരണം നേരത്തെ തോമസ് ഐസക്കിന്റെ വേദിയിൽ അദ്ദേഹത്തിന്റെ പുസ്തക പ്രകാശനത്തിൽ വന്നിട്ടാണ് നരേന്ദ്രമോദിക്ക് എതിരായിട്ടുള്ള വിമർശനം അദ്ദേഹം പരസ്യമായിട്ട് ഉന്നയിച്ച് നിങ്ങൾ ആലോചിക്കണം ഇപ്പൊ പിണറായി വിജയനെതിരായിട്ട് സി പി എമ്മിനുള്ളിൽ രൂപപ്പെട്ടിട്ടുള്ള പ്രത്യേകതരം രാഷ്ട്രീയമുണ്ട് അതായത് സി പി എമ്മിന്റെ തനത് സ്വഭാവം കളഞ്ഞുകൊണ്ട് പിണറായി വിജയനിലേക്ക് പാർട്ടി ചുരുങ്ങുന്നതും മരുമകനിലേക്ക് പാർട്ടി ചുരുങ്ങുന്നതിലും പ്രതിഷേധമുള്ള നിരവധി ആളുകൾ അതിനകത്തുണ്ട് അവരൊക്കെ വലിയ വിഷമത്തിലാണ് സങ്കടത്തിലാണ് അവരുടെ ദുഃഖമാണ് അവരുടെ പ്രയാസമാണ് അവരുടെ ാണ് എം ടിയുടെ വായിലൂടെ ആ വാക്കുകളായി പുറത്തു വന്നത് എന്നാണ് കേരളം വിശ്വസിക്കുന്നത് ഡിബേറ്റ് വിത്ത് എം വി കുമാർ